ജിഷ വധ കേസിലെ ഏകപ്രതി അമീറുൽ ഇസ്ലാം കുറ്റക്കാരൻ. എറണാകുളം സെഷൻസ് കോടതി ശരിവച്ചത് ബലാത്സംഗവും കൊലപാതകവും ഉൾപ്പെടെ നാല് കുറ്റങ്ങൾ. അമീറുൽ നടത്തിയത് നിഷ്ഠൂരമായ കൊലപാതകമെന്ന് കോടതി വിലയിരുത്തി. അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂഷനെയും കോടതി പ്രശംസിച്ചു. അമീറുളിന്റെ വാദം കോടതി നാളെ കേൾക്കും. ശിക്ഷാവിധി പിന്നീട് പ്രഖ്യാപിക്കും. പെരുമ്പാവൂർ വട്ടോളിപ്പടി കനാൽ ബണ്ട് റോഡിലെ ഒറ്റമുറി വീട് കയറിയ പ്രതി ജിഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് വിധി. IPC സെക്ഷൻ 449, 342, 302, 376, 376A തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതി അമീറുൽ ഇസ്ലാമിനോട് ചോദിച്ചു. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നായിരുന്നു അമീറുളിന്റെ മറുപടി. അന്വേഷണത്തിൽ ഒരു കൃത്രിമത്വവും നടന്നിട്ടില്ലെന്ന് 345 പേജ് വരുന്ന വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി. പ്രോസിക്യൂഷനെയും അന്വേഷണ ഉദ്യോഗസ്ഥനെയും കോടതി പേരെടുത്ത് പ്രശംസിച്ചിട്ടുണ്ട്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. നിർഭയ കേസിനോട് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. നാളെ തീർച്ചയായിട്ടും പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിനുള്ള ഒരു വാദം നടത്തും. കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപായി പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം നാളെ നടക്കും. പരമാവധി കുറഞ്ഞ ശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കറ്റ് BA ആളൂർ പറഞ്ഞു. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ് കോടതി കണക്കാക്കിയതെന്ന് വിധി പഠിച്ചതിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നാളത്തെ ആർഗ്യുമെന്റിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നതായിരിക്കും. കേരളം കാത്തിരുന്ന വിധി വന്നിരിക്കുന്നു. അമീറുൽ ഇസ്ലാം കുറ്റക്കാരനാണെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തി. ഇനി ശിക്ഷ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. കൊച്ചിയിൽ നിന്നും സിയാദിനും സജീവ് പൂവത്തിങ്ങലിനും സിബി ജോസഫിനുമൊപ്പം KM ഉമേഷ്. മകളെ കൊന്നവനെ തൂക്കിക്കൊല്ലണമെന്ന് ജിഷയുടെ അമ്മ പറഞ്ഞു. വിധി എല്ലാവർക്കും പാഠമാകണമെന്നും ജിഷയുടെ അമ്മ. എനിക്ക് പ്രതിയൊന്നും അവനെ എങ്ങനെ തൂക്കിക്കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ കാത്തിരിക്കുന്നത്. അത് എപ്പോഴും അപ്പോഴും പറയണ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് ജീവപര്യന്തം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ തൂക്കി കൊന്നേ പറ്റൂ. എൻ്റെ കൊച്ചിൻ്റെ ജീവൻ എടുത്ത് കളഞ്ഞ് ആ അതേപോലെ അവൻ്റെ ജീവനും കളയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവനെ തൂക്കിക്കൊള്ളണമെന്ന്. പിന്നെ കോടതിയിൽ അവൻ കുറ്റക്കാരനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെയാണ് ജിഷമ്മളുടെ കേസ് പറയുന്നത്, വിധി പറയണം. അത് കാത്തിരിക്കുകയാണ്, നാളെ വരും. സാറും കോടതിയിലും പറഞ്ഞിരിക്കണം അവൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആ നല്ല സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ പോകുന്നത്. നാളെ മോളുടെ ഇതിനു നാളെ വരും. തൂക്കിക്കൊല്ലണം തന്നെ ആഗ്രഹം. ഈ ലോകത്ത് ഇനി ഒരുപാട് അമ്മമാരും അവരുടെ മക്കളും ജീവിക്കുന്നുണ്ട്. ഇനി അവർക്കും എൻ്റെ മോളെ കൊന്നോലെ ഇനി നാളെ ഇങ്ങനെ ഒരു കൊലപാതകൾ ഉണ്ടാവരുത്. അതുകൊണ്ട് അവനെ തൂക്കിക്കൊല്ലണം. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ കുറ്റം തെളിയിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കോടതി വിധി വന്നതോടെ പോലീസ് മറികടന്നത്. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആശ്രയിച്ചത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളുമായിരുന്നു. പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ച എല്ലാ തെളിവുകളും കോടതി അംഗീകരിച്ചത് അന്വേഷണ സംഘത്തിന്റെ വിജയമായി. കുറ്റകൃത്യം നേരിൽ കണ്ട ദൃക്സാക്ഷികളില്ല എന്നത് പ്രോസിക്യൂഷന് കേസിൽ വലിയ വെല്ലുവിളിയായിരുന്നു. കുറ്റകൃത്യത്തിന് ശേഷം പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട അയൽവാസി വീട്ടമ്മയുടേതായിരുന്നു ഏകമൊഴി. ജയിലിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലും വാദത്തിനിടെ കോടതിയിലും ഈ സാക്ഷിക്ക് പ്രതിയെ തിരിച്ചറിയാനായത് സഹായകരമായി. പ്രോസിക്യൂഷൻ സമർപ്പിച്ച 10-ലധികം പരിശോധനാ ഫലങ്ങളും കോടതി അംഗീകരിച്ചു. ജിഷയുടെ മൃതദേഹത്തിൽ വിരലുകൾക്കിടയിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ അമീറുളിൻ്റേതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച യുവതിയുടേതല്ലാത്ത മുടിയിഴകളുടെ പരിശോധനാ റിപ്പോർട്ടും അമീറുളിന് വിനയായി. ജിഷയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉമിനീർ അമീറുളിൻ്റേതാണെന്ന കണ്ടെത്തലും നിർണായകമായി. വീടിന് പുറത്തുനിന്ന് ലഭിച്ച ചെരുപ്പുകളും അമീറുളിൻ്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു. വീടിൻ്റെ കഥകിൽ കണ്ടെത്തിയ രക്തക്കറയുടെ പരിശോധനാ റിപ്പോർട്ടും പ്രതിക്കെതിരായ നിർണായക തെളിവായി. പ്രതിയുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന മണ്ണ് ജിഷയുടെ വീടിൻ്റെ പരിസരത്തേതായിരുന്നെന്നും പരിശോധനയിൽ വ്യക്തമായി. ഇങ്ങനെ പ്രോസിക്യൂഷൻ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ തെളിവുകളൊക്കെയും കോടതി അംഗീകരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ജിഷ കേസിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ കോടതി അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ശിക്ഷയെക്കുറിച്ച് കോടതി തീരുമാനിക്കും. വിധി വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും DGP ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അവർ ചെയ്തിട്ടുണ്ട്. സോ ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് വർക്ക്. ഞാൻ ഹാപ്പി. ജസ്റ്റ് നമുക്ക് നാളെ ശിക്ഷയുടെ ഇത് വിധി കിട്ടിയ ശേഷം പിന്നെ റിയാക്ട് ചെയ്യാം. പക്ഷെ ഞാനിതൊന്നും ഓർഡർ വായിച്ചിട്ടില്ല. സോ വായിച്ചിട്ട് പറയാം. അത് ഞാൻ പറയില്ല, അത് കറക്റ്റ് അല്ല. പിന്നെ അത് കോടതി തന്നെ വിചാരിക്കും. അപ്പോൾ കോടതി, ഇറ്റ് ഈസ് അപ് ടു ദ കോർട്ട്. അന്വേഷണ ടീം അംഗങ്ങളെ അഭിനന്ദിച്ച് AD GP B സന്ധ്യ. ജിഷ കേസിൽ പോലീസിന്റെ ജോലി കൃത്യമായി നിർവഹിച്ചു.
പട്ടിക വിഭാഗ നിയമം കോടതി ചേർക്കാത്തത് പ്രതി അക്കാര്യം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല കൃത്യം നിർവഹിച്ചത് എന്നതിനാലായിരിക്കാമെന്നും സന്ധ്യ പറഞ്ഞു. നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട്. എപ്പോഴും തെളിവുകളുള്ള തെളിവുകൾ ശേഖരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ദൗത്യം. അത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം SC ST ആണെന്നുള്ള അത് അറിഞ്ഞുകൊണ്ടല്ല പ്രതി അത് കുറ്റം നിർവഹിച്ചതെന്നുള്ളതായിരിക്കാം. അതിപ്പം അതിൻ്റെ കൂടുതൽ ജഡ്ജ്മെൻറ്റ് വായിക്കാതെ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് പ്രയാസം. സംസ്ഥാന രാഷ്ട്രീയത്തെ ഏറെ സ്വാധീനിച്ച കൊലപാതക കേസായിരുന്നു ജിഷാവധം. തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന സംഭവങ്ങളും ആദ്യ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകളും ചർച്ചാ വിഷയങ്ങളായി. പിണറായി സർക്കാരിന് ലഭിച്ച പൊൻതൂവൽ കൂടിയായി കൊലപാതകി അമീറുൽ ഇസ്ലാമിന്റെ അറസ്റ്റ്. പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തപ്പോൾ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അഗ്നിപരീക്ഷയായിരുന്നു ജിഷാവധക്കേസ്. കൊലപാതകം നടന്ന സ്ഥലത്തുനിന്ന് ലഭിച്ച ചെരുപ്പ് വഴിയരികിലെ മരത്തിൽ കെട്ടിത്തൂക്കി കൊലപാതകിയെ കണ്ടെത്താൻ ശ്രമിച്ച പോലീസ് നടപടികളും കൊലപാതകിക്കായി ഇരുട്ടിൽ തപ്പുന്ന അന്വേഷണ സംഘത്തെയും മാറ്റി നിർത്തി May 25 ഇടതു സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കേസിൽ വഴിത്തിരിവായി. പുതിയ അന്വേഷണ സംഘം കൊലയാളിയുടെ രേഖാചിത്രം പുറത്തുവിടുകയും ആദ്യ അന്വേഷണ സംഘം പൊതുനിരത്തിൽ കെട്ടിത്തൂക്കിയ കൊലയാളിയുടെ ചെരുപ്പിൽ നിന്നും ഫോറൻസിക് സഹായത്തോടെ ജിഷയുടെ രക്തകോശങ്ങൾ കണ്ടെത്തിയതും കേസിൽ നിർണായകമായി. അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കവും DGP ആഭ്യന്തര വകുപ്പും നേരിട്ട് നിരീക്ഷിച്ചു. കൃത്യമായ നീക്കത്തോടെ June 16 ജിഷയുടെ കൊലപാതകി അമീറുൽ ഇസ്ലാമിനെ അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നും പിടികൂടി. കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ എക്കാലത്തെയും പൊൻതൂവൽ കൂടിയാണ് അമീറുളിന്റെ അറസ്റ്റ്. UDF സർക്കാരിന്റെ കാലത്തു നടന്ന പ്രമാദമായ കൊലക്കേസിലെ പ്രതിയെ കണ്ടെത്തിയത് LDF സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘമാണെന്ന വസ്തുത കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും ചർച്ചയായി നിലനിൽക്കുമെന്നത് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദിനപത്രത്തിന്റെ ചരമക്കോളത്തിൽ ഒതുങ്ങുമായിരുന്ന ഒരു കൊലപാതകം ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതും നാടാകെ കത്തിപ്പടരുന്ന പ്രതിഷേധക്കാറ്റായി മാറിയതും PPTV ഇടപെടലിനെ തുടർന്നായിരുന്നു. കൊലപാതകത്തിന്റെ ഭീകരത പുറം ലോകമറിഞ്ഞത് സംഭവം നടന്ന മൂന്നാം നാൾ PPTV പുറത്തുവിട്ട വാർത്തയിലൂടെയായിരുന്നു. ഒരു ജനകീയ മാധ്യമത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത എങ്ങനെയാവണമെന്ന് PPTV ഒരിക്കൽ കൂടി തെളിയിച്ച സംഭവമാണ് ജിഷാവധക്കേസ്. കൊലപാതകത്തിന്റെ തൊട്ടടുത്ത ദിവസം ദിനപത്രങ്ങളുടെ പ്രാദേശിക പേജിൽ ഒറ്റക്കോളം വാർത്ത മാത്രമായിരുന്നു അത്. രാത്രി തന്നെ മൃതദേഹം സംസ്കരിച്ചതോടെ തുടർ വാർത്തകളും ഇല്ലാതായി. എന്നാൽ മൂന്നാം ദിനം ജിഷയുടെ സഹപാഠിയായ ഒരു നിയമവിദ്യാർത്ഥിനിയുടെ ഫോൺ കോളായിരുന്നു കാര്യങ്ങളുടെ ദിശ മാറ്റിയത്. ഡൽഹിയിലെ നിർഭയ പെൺകുട്ടിയുടെ കൊലപാതകത്തേക്കാൾ ഭീകരമായ മരണമാണ് തങ്ങളുടെ സഹപാഠിക്ക് നേരിടേണ്ടി വന്നത് എന്ന വിവരമായിരുന്നു അവർ ഞങ്ങൾക്ക് കൈമാറിയത്. പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും അന്വേഷിക്കണമെന്നുമായിരുന്നു അഭ്യർത്ഥന. വൈകാതെ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെത്തി മൃതദേഹത്തിന്റെ ദേഹപരിശോധനാ റിപ്പോർട്ട് ശേഖരിച്ചു. ഞെട്ടിക്കുന്നതായിരുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ. വൈകാതെ പീപ്പിളിൽ ആദ്യ ബ്രേക്കിംഗ് തെളിഞ്ഞു. മണിക്കൂറുകൾക്കകം CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MPയുമായ P രാജീവ് സ്ഥലത്തെത്തി വിഷയം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു. പിറ്റേന്ന് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജിഷയുടെ അമ്മയെ സന്ദർശിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പെരുമ്പാവൂരിലെത്തി LDFന്റെ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. സമാനതകളില്ലാത്ത ജനകീയ പ്രക്ഷോഭത്തിന്റെ തുടക്കമായിരുന്നു അത്. ജിഷയ്ക്ക് നീതി തേടി PPTV പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങി. രാപ്പകൽ ഭേദമില്ലാതെ ദിവസങ്ങളോളം PPTV വാർത്താ സംഘം ഉണർന്നിരുന്നു. പ്രധാന നഗരങ്ങളിൽ കൈരളി TVയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക നായകരെയും ജനനേതാക്കളെയും പങ്കെടുപ്പിച്ച് ജനകീയ സദസ്സും സംഘടിപ്പിച്ചു. തുടർന്ന് മാസങ്ങളോളം ചാനലുകളുടെയും പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ട് ജിഷാ കേസായിരുന്നു. പ്രതിയെ പിടികൂടുന്നതുവരെ ഈ മാധ്യമ ജാഗ്രത PPTV വാർത്താ സംഘം പുലർത്തി. സാലി മുഹമ്മദ്, കൊച്ചി. കേരള പോലീസിന് ആദ്യം പഴിയും പിന്നീട് പ്രശംസയും നേടിക്കൊടുത്ത കേസാണ് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ അരുംകൊലയും അന്വേഷണവും. UDF ഭരണകാലത്ത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതു മൂലം പോലീസിന് ഏറെ വിമർശനം കേൾക്കേണ്ടി വന്നു. എന്നാൽ ഭരണമാറ്റത്തോടെ പുതിയ അന്വേഷണ സംഘം എത്തുകയും സമർത്ഥമായ നീക്കത്തിലൂടെ പ്രതിയെ വലയിലാക്കുകയും ചെയ്തു. മകളെ നഷ്ടപ്പെട്ട അമ്മ രാജേശ്വരിക്ക് പുതിയ വീട് നിർമ്മിച്ച് നൽകിയതും സഹോദരി ദീപയ്ക്ക് സർക്കാർ ജോലി നൽകിയതും പിണറായി സർക്കാരാണ്. ഏറെ ലാഘവത്തോടെയായിരുന്നു UDF ഭരണകാലത്തെ ആദ്യ അന്വേഷണ സംഘം കേസ് കൈകാര്യം ചെയ്തത്. കൊലപാതകത്തിന്റെ ഭീകരത പോലീസ് തുടക്കത്തിൽ മറച്ചുവെച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടൻ മൃതദേഹം ദഹിപ്പിക്കാൻ പോലീസ് നിർബന്ധിച്ചതും വിവാദമായി. കൊലപാതകം നടന്ന വീടടക്കം ബന്ധവസാക്കാതിരുന്നതും പോലീസിന്റെ വീഴ്ചയായി. പിടിപ്പുകേടും കാലതാമസവും ചേർന്നതോടെ പ്രതികൾ കാണാമറയത്തായി. ജനകീയ പ്രക്ഷോഭം ശക്തമായപ്പോൾ
പ്രതിയെ തേടി പോലീസ് പരക്കം പാഞ്ഞു. പ്രതികളെന്ന വ്യാജേന പോലീസുകാരെ തന്നെ മുഖം മറച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കുന്ന നാണക്കേടിനും കേരളം സാക്ഷ്യം വഹിച്ചു. പല്ലിന് വിടവുള്ള പ്രതിയെ കണ്ടെത്താൻ നാട്ടുകാരെ കൊണ്ട് പച്ചമാങ്ങ കടിപ്പിച്ചും പോലീസ് പരിഹാസ്യരായി. അന്വേഷണം ഒരിടത്തും എത്താതിരിക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതും ഭരണമാറ്റമുണ്ടായതും. തുടർന്ന് അധികാരമേറ്റ പിണറായി സർക്കാരിന്റെ ആദ്യ പരിഗണന ജിഷാവധക്കേസിനായിരുന്നു. കേസന്വേഷിക്കാൻ പുതിയ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിന്റെ ആദ്യ തീരുമാനം. ഇടത് സർക്കാർ വാഗ്ദാനം പാലിച്ച് വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പഴുതടച്ചതും കാര്യക്ഷമവുമായ അന്വേഷണമാണ് പിന്നീട് കണ്ടത്. ആദ്യ സംഘത്തിന്റെ വീഴ്ചകൾ അതിവേഗം മറികടക്കാനും പ്രതിയെ വലയിലാക്കാനും പുതിയ സംഘത്തിന് കഴിഞ്ഞു. ആസാം സ്വദേശി അമീറുൽ ഇസ്ലാമിനെ അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാനായത് ഇടത് സർക്കാരിന്റെ തൊപ്പിയിലെ പൊൻതുവലായി. മകളെ നഷ്ടപ്പെട്ട അമ്മ രാജേശ്വരിക്ക് വീടും സഹോദരി ദീപയ്ക്ക് സർക്കാർ ജോലി എന്ന വാഗ്ദാനവും ഇടത് സർക്കാർ പാലിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. ഉദുമൽപേട്ടയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 6 പേർക്ക് വധശിക്ഷ നൽകാൻ തിരുപ്പൂർ പ്രത്യേക സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ഭാര്യാപിതാവും കൊലയാളി സംഘത്തിലെ പ്രധാനി ജഗദീഷും അടക്കമുള്ളവർക്കാണ് വധശിക്ഷ. ഒരാൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റൊരാൾക്ക് 5 വർഷം തടവും വിധിച്ചിട്ടുണ്ട്. യുവതിയുടെ അമ്മയും അമ്മാവനും ഉൾപ്പെടെ 3 പ്രതികളെ വെറുതെ വിട്ടു. രാവിലെ കേസ് പരിഗണിച്ച കോടതി 11 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. തേവർ സമുദായക്കാരിയായ കൗസല്യെ പ്രണയിച്ച് വിവാഹം കഴിച്ച ദളിത് യുവാവിനെയാണ് മാർച്ച് 13 ഉദുമൽപേട്ട നഗര മധ്യത്തിൽ വച്ച് ക്വട്ടേഷൻ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഓഖി ദുരന്തത്തിൽപ്പെട്ട 8 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. കോഴിക്കോട് പുറംകടലിലാണ് ഇവ കണ്ടെത്തിയത്. കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കരയിലെത്തിച്ച മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി പുനർനിർണയം 6 മാസത്തിനകം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് മന്ത്രിതല സംഘം. ഉദ്യാനത്തിന്റെ പേരിൽ ആരെയും കുടിയിറക്കില്ല എന്നും കർഷകരെ മുൻനിർത്തിയുള്ള കയ്യേറ്റങ്ങൾ ചെറുക്കുമെന്നും മൂന്നാറിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം ബന്ധപ്പെട്ട മന്ത്രിമാർ വ്യക്തമാക്കി. മന്ത്രിമാരായ MM മണി, E ചന്ദ്രശേഖരൻ, K രാജു എന്നിവരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം നിർദ്ദിഷ്ട കുറിഞ്ഞി ഉദ്യാന മേഖല സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷമാണ് ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗം ചേർന്നത്. വട്ടവട കൊട്ടക്കമ്പൂർ വില്ലേജുകളിൽ നിന്നുള്ള കർഷകരുടെയും നാട്ടുകാരുടെയും പരാതികൾ കേട്ട മന്ത്രിതല സംഘം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് അതിർത്തി പുനർനിർണയിക്കുമെന്ന് മന്ത്രി MM മണി പ്രതികരിച്ചു. ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാകുകയും വേണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ഉദ്യാനത്തിന്റെ പേരിൽ ആരെയും കുടിയിറക്കില്ലെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉറപ്പു നൽകി. ഈ സാഞ്ചറിക്ക് അകത്ത് അധിവസിക്കുന്ന ഒരാളിന് പോലും പുറത്തു പോകേണ്ടി വരില്ല എന്ന ഉറപ്പോടെ. അത് അത്യാവശ്യം താമസിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ഭൂമിക്ക് രേഖയില്ലെങ്കിലും അയാളെ പുറത്തു വിടില്ല. അവലോകന യോഗത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MLA മാരായ S രാജേന്ദ്രൻ, ES ബിജിമോൾ എന്നിവർക്കൊപ്പം സെറ്റിൽമെന്റ് ഓഫീസർ കൂടിയായ ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വട്ടവട കൊട്ടക്കമ്പൂർ വില്ലേജിലെ ജനങ്ങൾക്ക് മന്ത്രിമാരുടെ വാക്കുകൾ വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇനി ആശങ്കകൾ പൂർണ്ണമായും പരിഹരിച്ചുള്ള അന്തിമ വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമയ വഴങ്ങോട്. വാഹന നികുതി വെട്ടിപ്പു കേസിൽ സുരേഷ് ഗോപി MP ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. കേസിൽ പ്രാഥമിക വാദം കേട്ട കോടതി സർക്കാരിനോട് നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടു. ആഡംബരക്കാർ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത നികുതി ഇനത്തിൽ വൻതുക വെട്ടിച്ചതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ആഡംബരക്കാരായ PY01BA999 നമ്പർ OD Q7 ആണ് പോണ്ടിച്ചേരിയിലെ വ്യാജവിലാസത്തിൽ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയത്. ഇതുവഴി കേരളത്തിലടക്കേണ്ട 15 ലക്ഷത്തോളം രൂപ സുരേഷ് ഗോപി MP വെട്ടിച്ചതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കേസെടുക്കുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസ്. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യം തേടി സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി സർക്കാരിനോട് നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ ഭൂമിയുള്ളതിനാലാണ് പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതെന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ സുരേഷ് ഗോപി വിശദീകരിക്കുന്നു. സുരേഷ് ഗോപി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയായിരുന്നു ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. സുരേഷ് ഗോപിയുടെ വൈകുണ്ഠത്തെ ഭൂമിയും പുതുച്ചേരിയും തമ്മിൽ 500 കിലോമീറ്ററിലേറെ ദൂരമുള്ളതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. 1995 മുതൽ പുതുച്ചേരിയിൽ വീട് വാടകയ്ക്കെടുത്തിരുന്നു എന്ന വാദവും വസ്തുതാവിരുദ്ധമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വാടക കരാർ എഴുതിയിരിക്കുന്നത് 2012 മുദ്രപത്രത്തിലാണെന്ന് കണ്ടെത്തിയതും സുരേഷ് ഗോപിയുടെ വാദങ്ങളെ ദുർബലമാക്കി. ക്രൈംബ്രാഞ്ച് കർശന നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് അറസ്റ്റ് ഒഴിവാക്കാൻ സുരേഷ് ഗോപി MP ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മേളയുടെ 5-ാം ദിനം പ്രേക്ഷക പങ്കാളിത്തമുണ്ടായത് ലോക സിനിമകൾക്ക്. മത്സരവിഭാഗ ചിത്രമായ മലയാളത്തിൽ നിന്നുള്ള 2 പേർ പ്രേക്ഷക ശ്രദ്ധ നേടി. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കൂടിയാണ് ഇന്ന് നടന്നത്. മികച്ച പ്രതികരണം നേടിയ ദയങ് കാൾ മാക്സ് ഇന്ന് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തി.
സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച നായകൻ സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികൾ നിറഞ്ഞ രാത്രി ക്യാമറയിൽ പകർത്താൻ തീരുമാനിക്കുന്നു. ആ രാത്രിയിൽ നായകൻ നേരിടേണ്ടിവരുന്ന നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് രണ്ടുപേരുടെ പ്രമേയം. സ്നേഹവും ജീവിതത്തിലെ ആശയവിനിമയവും ചിത്രം പറയുന്നു. പ്രേംശങ്കറിന്റെ രണ്ടുപേരുടെയും റെയ്ഹാനയുടെ ഐ സ്റ്റിൽ ഹൈ ടു സ്മോക്കിന്റെയും ആദ്യ പ്രദർശനമാണ് മത്സരവിഭാഗത്തിൽ നടന്നത്. അഞ്ചാം ദിനം മേളയിൽ പ്രേക്ഷകർ കൂടുതൽ കണ്ടത് ലോക സിനിമകൾ തന്നെയായിരുന്നു. ആദ്യ പ്രദർശനത്തിൽ മികച്ച പ്രതികരണം നേടിയ റൌൾ പേക്കിന്റെ ദ യങ് കാൾമാക്സ് വീണ്ടും നിറസദസ്സിൽ പ്രദർശിപ്പിച്ചു. മലയാളം സിനിമ ഇന്ന് വിഭാഗത്തിൽ കെ പി ശ്രീകൃഷ്ണന്റെ നായിന്റെ ഹൃദയം വൈകിട്ട് പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് താൻ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ലെന്ന് നടി സുരഭി. മേളയ്ക്ക് ക്ഷണിച്ചില്ലെന്നോ പാസ് തന്നില്ലെന്നോ താൻ പറഞ്ഞിട്ടില്ല. സമാപന ചടങ്ങിലേക്ക് അക്കാദമി ക്ഷണിച്ചിട്ടുണ്ടെന്നും എന്നാൽ സ്ഥലത്ത് ഇല്ലാത്തത് കാരണം പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും സുരഭി വ്യക്തമാക്കി. 22-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിന് സുരഭിയെ ക്ഷണിച്ചില്ലെന്നാരോപിച്ച് വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ സുരഭി തന്നെ വ്യക്തമാക്കിയത്. മേളയുമായി ബന്ധപ്പെട്ട് താൻ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. മേളയ്ക്ക് ക്ഷണിച്ചില്ലെന്നോ പാസ് തന്നില്ലെന്നോ താൻ പറഞ്ഞിട്ടില്ലെന്നും സുരഭി പറഞ്ഞു. ഞാൻ ഈ നിമിഷം വരെ ഒരു പത്രക്കാരെ വിളിച്ചിട്ടോ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടോ എന്നെ IFFK വിളിച്ചിട്ടില്ലെന്നോ എനിക്ക് പാസ് നിഷേധിച്ചിട്ടുണ്ടെന്നോ എനിക്ക് എൻ്റെ വീട്ടിൽ പാസ് കൊണ്ട് തരണമെന്നോ എന്നെ ആദരിക്കണമെന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് അത്തരത്തിലുള്ള പരാതിയോ പരിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മേളയിലേക്ക് ചിത്രങ്ങൾ തെരഞ്ഞെടുത്ത് ജൂറിയുടെ തീരുമാനത്തെ മാനിക്കുന്നു. എന്നാൽ ദേശീയ അവാർഡ് നേടിയ ചിത്രങ്ങളെയും അതിലെ കലാകാരന്മാരെയും മേളയിൽ പരിഗണിക്കുന്നതിന് ഇനി നടപടി കൈക്കൊള്ളണമെന്നും സുരഭി ആവശ്യപ്പെടുന്നു. മേളയുടെ സമാപന ചടങ്ങിലേക്ക് അക്കാദമി ക്ഷണിച്ചതായും എന്നാൽ സ്ഥലത്തില്ലാത്തതിനാൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നും സുരഭി പറഞ്ഞു. ക്ലോസിംഗ് സെറമണിക്ക് വിളിക്കാൻ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇന്നലെ അതിൽ പങ്കെടുക്കാനുള്ള ക്ലോസിംഗ് സെറമണിക്ക് വരാനുള്ള ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് നേരം വൈകുകയും ചെയ്തു. പക്ഷേ നമുക്ക് മുന്നേ കൂട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഫ്യൂച്ചറിൽ വെച്ച് നടക്കുന്നൊരു എനിക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും വരാൻ പറ്റും. ദേശീയ അവാർഡ് നേടിയവരെ മേളയിൽ ക്ഷണിക്കണമെന്നോ ആദരിക്കണമെന്നോ നിയമമില്ല. അതിനാൽ ഇനി ഇതിൽ വിവാദമുണ്ടാകരുതെന്നും സുരഭി ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. IFFK തട്ടം വിട്ട് ഫ്ളാഷ് മോബ് കളിച്ച പെൺകുട്ടിക്ക് ഭീഷണി. ഊരുവിലക്കുമെന്നും മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുമെന്നാണ് ഭീഷണി. വാട്സാപ്പ് വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. പെൺകുട്ടി വനിതാ കമ്മീഷനും സൈബർ സെല്ലിനും പരാതി നൽകി. തിരുവനന്തപുരത്ത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കുവേണ്ടി ഫ്ളാഷ് മോബ് നടത്തിയ പെൺകുട്ടിക്കാണ് സമൂഹമാധ്യമങ്ങൾ വഴി ഭീഷണി ഉയരുന്നത്. തട്ടമിട്ട് ഫ്ളാഷ് മോബിൽ ചുവടുവെച്ചതിന്റെ രാഷ്ട്രീയം ഫേസ്ബുക്കിൽ മലപ്പുറം മഞ്ചേരിക്കാരിയെന്ന് പരിചയപ്പെടുത്തി എഴുതിയതാണ് മതമൗലികവാദികളെ ചൊടിപ്പിച്ചത്. നാടുകടത്തുമെന്നും മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുമെന്നുള്ള ഭീഷണികളാണ് ഉയരുന്നത്. അവിടെ നിർത്തണം. അത് കഴിഞ്ഞിട്ടും കുട്ടി ദയവ് ചെയ്ത് പറയരുത്. ഞങ്ങളെ നാടിന്റെ പേരെന്റെ തൊള്ളിന്ന് വരരുത്. കാരണം ഞങ്ങൾക്ക് അപമാനമാണ്. ഞങ്ങളെ നാട്ടുകാരത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപമാനമാണ്. ശാരീരികവും മാനസികവുമായ പീഡനം ഏൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പരാതിയുമായി പെൺകുട്ടി വനിതാ കമ്മീഷനെ സമീപിച്ചു. ഞാൻ തട്ടം തലയിൽ ഇട്ടിരുന്നു എന്നതിന്റെ പേരിൽ അതൊരു മതത്തിനെതിരായി മാറുകയും തട്ടമിട്ടതിന്റെ രാഷ്ട്രീയമായി മാറുകയും ചെയ്തതോടുകൂടിയിട്ട് അതിപ്പോ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ സമൂഹത്തിലെ പൊതു ഇടത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പെണ്ണ് ഇങ്ങനെയാണ് എന്നുള്ള തരത്തിലേക്ക് ഭീഷണി വ്യാപകമായ സാഹചര്യത്തിൽ സൈബർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ചലച്ചിത്രമേളയിൽ താരങ്ങൾ പങ്കാളികളാകേണ്ടത് അത്യാവശ്യമാണെന്ന് നടൻ സുരാജ് വെഞ്ഞാറമൂട്. 22-ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ താൻ അഭിനയിച്ച തൊണ്ടിമുതലും ദൃക്സാക്ഷിയും പ്രദർശിപ്പിക്കാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്നും സുരാജ് പറഞ്ഞു. ചലച്ചിത്രമേളയിലെത്തിയ സുരാജ് PPTVയോട് സംസാരിക്കുകയായിരുന്നു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ജനങ്ങളേറ്റുവാങ്ങിയ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് പ്രതികരിച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട് ഫിലിം ഫെസ്റ്റിവലിൽ സംബന്ധിക്കാൻ സാധിച്ചതിലെ സന്തോഷവും പങ്കുവച്ചു. IFFK ഇപ്പോൾ ഒരുപാട് സിനിമാ പ്രേമികൾ വരുന്നതാണ്. സിനിമ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന ആൾക്കാർ വരുന്നതാണ്. അവിടെ ജനങ്ങളെ ഏറ്റെടുത്ത അല്ലെങ്കിൽ സിനിമയുടെ ഒരു പുതിയ മുഖം മലയാളികൾക്ക് സമ്മാനിച്ച ദിലീഷ് പോത്തൻ അണിയിച്ചൊരുക്കിയ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമ സാധാരണ തിയേറ്ററുകളിൽ 100-ലേറെ ദിവസം ഓടിയ സിനിമയാണ്. ആ സിനിമ ഇത്തരത്തിൽ ഒരു വേദിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റുക ഇല്ലെങ്കിൽ പ്രദർശനത്തിന് വരിക എന്ന് പറയുന്നത് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷവും ഒരുപാട് എന്താ അംഗീകാരവുമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ചലച്ചിത്രമേളകളിൽ സിനിമാ താരങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാകണമെന്നും സുരാജ് വെഞ്ഞാറമ്മോട് പറഞ്ഞു. തിരക്കില്ലാത്തവർ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സിനിമയാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്.
ഫെസ്റ്റിവലിലെ മത്സര വിഭാഗം ചിത്രങ്ങളിൽ സുരാജ് വെഞ്ഞാറമ്മൂട് അഭിനയിച്ച രണ്ടുപേർ എന്ന ചലച്ചിത്രവുമുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെയും ഓഫീസുകളിലെയും അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും തടയാൻ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നു. ദേവസ്വങ്ങളിൽ ജോലി നോക്കിയിട്ടുള്ള ശിക്ഷണ നടപടികൾക്ക് വിധേയരാകാത്ത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാത്തവരെയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനടക്കം 3 പേരടങ്ങുന്നതാണ് സ്ക്വാഡ്. ദേവസ്വങ്ങളിൽ ജോലി നോക്കിയിട്ടുള്ളതും ശിക്ഷണ നടപടികൾക്ക് വിധേയരാകാത്തതും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാത്തവരുമായ 3 പേരെ ഉൾപ്പെടുത്തിയാണ് അഴിമതിയെ നേരിടാൻ സ്ക്വാഡ് രൂപീകരിക്കുന്നത്. വിജിലൻസ് ക്ലിയറൻസ് നടത്തിയ ശേഷമായിരിക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുക. ഇതിനായി ദേവസ്വം കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ മോഷണവും സാമ്പത്തികാപഹരണവും ക്രമക്കേടും വ്യാപകമായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. രസീതെഴുതാതെ വഴിപാടുകൾ നടത്തുക, വിവാഹ നിരക്ക് മാത്രം രേഖപ്പെടുത്തി സദ്യാലയങ്ങൾ അനധികൃതമായി വിട്ടുകൊടുക്കുക, കാണിക്കവഞ്ചികളിലെ കണക്കുകളിൽ കൃത്രിമം തുടങ്ങിയ സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും കുറ്റക്കാരെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയവരെ പോലും സംരക്ഷിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ബോർഡ് കൈക്കൊണ്ടിരുന്നത്. ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക ഭദ്രതയും വിശ്വാസത്തെയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി പുതിയ മാറ്റത്തിന് തുടക്കമിട്ടത്. മിന്നൽ പരിശോധനയടക്കം മാസാമാസം നടത്തുന്ന പരിശോധനകളുടെ റിപ്പോർട്ട് പ്രസിഡന്റിന് നേരിട്ട് സമർപ്പിക്കണം. രഹസ്യാന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന വിവരങ്ങൾ സ്പെഷ്യൽ സ്ക്വാഡ് വിജിലൻസിന് കൈമാറും. ക്ഷേത്രങ്ങളിലെയും ഓഫീസുകളിലെയും ഹാജർനില, രജിസ്റ്ററുകൾ യഥാസമയം സൂക്ഷിക്കുന്നുണ്ടോ, രസീത്, വഴിപാട് തുക എന്നിവ യഥാസമയം അടക്കുന്നുണ്ടോ, ബാങ്ക് ഇടപാടുകൾ സുതാര്യമാണോ തുടങ്ങി 13 കാര്യങ്ങളാണ് സ്പെഷ്യൽ സ്ക്വാഡ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.